ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടായിട്ടാട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ ഓൾറെഡി ഒരു വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. ഒരു ബട്ട്സ് വെച്ചിട്ടൊരു ഗ്രേപ്സിൻ്റെ ഒരു ബോട്ടിലാട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു ബോട്ടിലാർട്ടിനായിട്ട് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് വേണ്ടത് മെഡിസിൻ സ്ട്രിപ്സ് ആണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഇതുപോലത്തെ ഗുളികയുടെ സ്ട്രിപ്സ്. അപ്പോൾ അതാ ഞാനതൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചുളിങ്ങിരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നല്ല പോലെ തന്നെ നിവർത്തി കൊടുക്കുക കേട്ടോ. അത് ഉള്ളിലേക്ക് കൈയിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് നിവർത്തി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ ഞാനിതൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മെഡിസിൻ സ്ട്രിപ്പ് ഇരിക്കുന്ന ആ ഒരു ചുറ്റുഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് വർക്കിനായിട്ട് എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാനിതുപോലെ കുറച്ച് അധികം തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കട്ടിയില്ലാത്ത കാർഡ്ബോർഡിൽ നിന്നാണ് കേട്ടോ സർക്കിൾസ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണ് എടുക്കാം. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഇതേപോലെ ഓവർലാപ്പായിട്ട് നമുക്ക് മെഡിസിൻ സ്ട്രിപ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ചാലാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക, ഒരു ഫ്ലവറിൻ്റെ കറക്റ്റ് ഫീല് കിട്ടുക കേട്ടോ. അപ്പോൾ കണ്ടില്ല, ആദ്യം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ തന്നെ എല്ലാം ഞാൻ റെഡിയാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതാ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ടോട്ടൽ ഒരു 5 ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും, 4 പെറ്റൽസ് കേട്ടോ. ഒരു ഫ്ലവറിന് 4 പെറ്റൽസ്, അതുപോലെ തന്നെ നമുക്ക് 5 ഫ്ലവേഴ്സും കിട്ടും കേട്ടോ ടോട്ടലായിട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഭംഗിയുണ്ടാവും. എൻ്റെ ലാകെ ഒരു 2 സ്ട്രിപ്സേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ അർജറിൻ്റെ ഒക്കെ വള്ളി എടുത്തിട്ട് ഒന്ന് സ്റ്റെമ്മായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഞാൻ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാർജറിൻ്റെ വള്ളി ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വുളൻ ത്രെഡ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയിട്ട് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ പിങ്ക് കളറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മെഡിസിൻ സ്ട്രിപ്സിന് ഇതേപോലെ പിങ്ക് കളറ് പെയിൻ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അധികം ഓവറായിട്ട് പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ഒരു വയലറ്റ് സിൽവർ കളറ് കണ്ടാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലവർ കാണാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആ സ്റ്റെംസിനൊക്കെ ഒന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ബോട്ടിലാവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കളർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഏത് കളറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പെയിൻറ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ലീവ്സിനായിട്ട് കുറച്ച് മത്തൻ്റെ കുരുവിടെ ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിലാണ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു ലീവ്സിനും ഗ്രീൻ കളർ പെയിൻറ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സിൽവറും പിങ്കും ആണ് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള കളറാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പിങ്ക് തന്നെ എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ചാർജറിൻ്റെ ഒരു വള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബോട്ടിലിൻ്റെ താഴെയായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ ബോൾസായിട്ട് ചുരുട്ടിയിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ മിഡിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പേപ്പർ ചുരുട്ടിയാണെങ്കിലും വെക്കാം. അതുപോലെ തന്നെ ബീഡ്സ് ഉണ്ടെങ്കിൽ അതും സ്റ്റിക്ക് ചെയ്യാം. അതുപോലെ തന്നെ മാലയുടെ മുത്തുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ടിപ്പിലായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിങ്ക് കളറ് ഉണങ്ങിയതിന് ശേഷം മാത്രം വൈറ്റ് കളറ് വെച്ചിട്ട് ടോപ്പിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ടച്ച് ചെയ്തിട്ട് വലിയൊരു ഭംഗിയില്ല, പിന്നെ എല്ലാത്തിനും ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു ടിപ്പിൽ മാത്രം ടച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഗോൾഡൻ കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ബോട്ടിലിൻ്റെ താഴെ സ്റ്റിക്ക് ചെയ്ത വയറിനും ഞാൻ ഗോൾഡൻ കളർ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ, ഞാനിവിടെ ഗോൾഡൻ കളർ ടച്ച് ചെയ്യാതിരുന്നത് നമ്മുടെ ബോട്ടിൽ ഓൾറെഡി ഗോൾഡൻ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാത്ത ബോട്ടിലാണെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ബോട്ടിലാർട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കുക്കിംഗ് ചാനലിലായിരിക്കും വരിക. അപ്പോൾ കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. താങ്ക് യു.